على البدر علينا من ثنيات الوداع وجب الشكر. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الله، الأمين والعاقبة للمتقين. السلام عليكم ورحمة الله وبركاته. مسلم لوغم. വളരെ മഹത്തായ ഒരു ചരിത്ര സ്മരണയിലൂടെ കടന്നു പോവുകയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാ അല്ലൈ വസ്ലമയും അനുചരന്മാരും മക്കയിൽ നിന്നും ആദർശ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീടും കുടുംബവും നാടും സമ്പാദ്യവും ഉപേക്ഷിച്ച് മദീനത്തേക്ക് പോയ ഹിജറിജയുടെ ചരിത്രം പല ഭാഗങ്ങളായി പല വേദികളിൽ പറയുകയും രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ കൂടുതലൊന്നും പറയാതെ പോയിട്ടുള്ള ഹിജ്റ എന്ന മഹാസംഭവത്തിലെ സ്ത്രീ സാന്നിധ്യം അത് ഒന്ന് തൊട്ടുപോകണമെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ആണത്തം കാണിച്ച തരുണീമണികളാണ് ഹിജ്റയുടെ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഏതാനും മഹതികൾ നമുക്കങ്ങനെയാണ് കാണാൻ സാധിക്കുക പലരും മക്ക വിട്ട് പോയി തുടങ്ങിയപ്പോഴും മക്കയിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത തനി അയം എന്ന് പറയുന്ന സ്ഥലം ആ ഭാഗത്തു കൂടി ഒരു സ്ത്രീ ഒറ്റക്ക് ഒട്ടകപ്പുറത്ത് ഇരുന്ന് പോവുകയാണ് പതിവില്ലാത്തതാണ് അങ്ങനെയുള്ള യാത്ര അപ്പോൾ അവരെ കണ്ട ഒരു കുറേശി പ്രമുഖൻ ഉസ്മാനുബിൻ തൽഹ അദ്ദേഹം അടുത്ത് ചെന്ന് നിന്നിട്ട് ചോദിച്ചു സഹോദരി താങ്കൾ ആരാണ് എന്താണ് ഒറ്റയ്ക്കിങ്ങനെ അവ പറഞ്ഞു ഞാൻ അബൂഅമ്മയുടെ മകൾ ഉമ്മുസലമയാണ് ഞാൻ മദീനത്തേക്ക് പോവുകയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഹിജറ പോവുകയാണ് അവൾ ഒറ്റക്കുള്ള ഈ പോക്ക് ഒരിക്കലും പന്തിയല്ല താങ്കൾ അങ്ങനെ പോകരുത് ഞാൻ കൂട്ടിന് വരാം എന്ന് പറഞ്ഞ് മുസ്ലിം അല്ലാത്ത കുറേഷ്യകളിൽ പ്രമുഖനായ ഉസ്മാനു മുൻ തലഹ ഉമ്മു സലമയുടെ ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് മുന്നിൽ നടക്കുകയാണ് എങ്ങനെ അവരൊറ്റപ്പെട്ടു എന്നത് ചരിത്രത്തിൻ്റെ പ്രത്യേകിച്ച് ഹിജിറയുടെ വളരെ നിർണായകമായ ഒരു ഭാഗമാണ് ഭർത്താവ് അബു സലമയും ഉമ്മു സലമയും വളരെ തുടക്കത്തിലെ ഇസ്ലാം സ്വീകരിച്ചു അവർ ഇസ്ലാമിൽ അധികം ആളുകളൊന്നും എത്തിപ്പെടുന്നതിന് മുമ്പ് പതിനെട്ടാമത്തെ സ്ഥാനമെറ്റ ആണ് ചരിത്രത്തിൽ ഉമ്മുസലുമയുടേത് പത്തൊമ്പതാമത്തൊരാളെ എണ്ണാനില്ല എന്നാണ് പറയുന്നത് അബൂസ ഭർത്താവും ഉമ്മുസലമയും മകൻ സലമയും ഒന്നിച്ച് ഒട്ടകപ്പുറത്ത് കയറി രക്ഷപ്പെടുകയാണ് മദീനത്തേക്ക് അപ്പോൾ ഹിജറ യഥാർത്ഥത്തിൽ ജീവനും കൊണ്ട് ഒളിച്ചോടിപ്പോയ ഒരു രക്ഷപ്പെടലായിരുന്നില്ല പ്രവാചക തിരുമേനി സല്ലെ നയത്തിൽ തോറ്റ് ജയിക്കുക എന്നുള്ള ഒരു നിലപാട് നമുക്ക് കാണാൻ സാധിക്കും തൽക്കാലം തോറ്റു കൊടുത്തിട്ട് വമ്പിച്ച വിജയം നേടിയതിൻ്റെ ചരിത്രം ഹുദൈബിയ സന്ധിയിലും കുടുംബജീവിതത്തിലും ഒരുപാട് നമുക്ക് കാണാൻ പറ്റും ഹിജറ യഥാർത്ഥത്തിൽ അറിയ ഉറബ് ലോകത്ത് അറിയപ്പെടുന്ന മാന്യന്മാരും ഉദാരമതികളും പണക്കാരും പ്രതാപികളുമൊക്കെയാണ് കുറേശികൾ അവർ പേടിച്ചിട്ട് ഏതാനും പാവങ്ങൾ നാടുവിട്ടു പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അപമാനമാണ് കുറേശികൾക്ക് അപമാനമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദും കൂട്ടരും ഒറ്റക്കും തെറ്റയ്ക്കും മക്ക വിട്ടു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിവരമറിഞ്ഞപ്പോൾ അവർക്ക് പരിഭ്രാന്തിയായി അങ്ങനെ അബൂസലമയും ഉമ്മുസലമയും ഹൃദയവനും അവർ രക്ഷപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ കുടുംബക്കാർ അതറിഞ്ഞ് മുന്നോട്ട് വന്നു തടയാൻ അബൂ സലമയുടെ കുടുംബം അവർ അബ്ദുൽ അസദുൽ മഹസൂമി കുടുംബമാണ് പോലെ തന്നെ പ്രമുഖരാണ് അവർ വന്ന് ബഹളുണ്ടാക്കി തടയാൻ ശ്രമിച്ചു പക്ഷേ ഭാര്യനെയും കുട്ടിനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അബൂ സലമ തൻ്റെ ആദർശവും ജീവനും കൊണ്ട് അവരുടെ എല്ലാ എതിർപ്പുകളെയും വകവെക്കാതെ രക്ഷപ്പെട്ടു മധീനത്തേക്ക് പോയി അപ്പോഴേക്ക് ഉമ്മു സലമ്മൻ്റെ കുടുംബക്കാർ അവരാണ് ആദ്യം പ്രശ്നമുണ്ടാക്കിയത് അബൂ സലമ്മയോട് പറഞ്ഞു ഭാര്യ അവരുടെ ഇതാണല്ലോ അവരുടെ കുടുംബത്തിൽ പെട്ടതാണ് ഞങ്ങളെ കുട്ടിനെയും കൊണ്ട് അങ്ങനെ മദീനത്തേക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെയാണ് പ്രശ്നം ആരംഭിച്ചത് അവസാനം ഉമ്മു ഉമ്മുസലമ്മയും മകനും ബാക്കിയായി അബൂ സലം ഓടി രക്ഷപ്പെട്ടു അബൂ സൽമയുടെ കുടുംബക്കാർ കുട്ടി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഉമ്മു ഉമ്മുസലമയുമായി ബഹളമുണ്ടാക്കി സൽമയുടെ കുടുംബക്കാർ ഉമ്മു ഉമ്മുസലമനെയും കുട്ടിയെയും സംരക്ഷിക്കാൻ വന്നു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ കുട്ടിക്കു വേണ്ടിയുള്ള വഴക്കുണ്ടായി പിടിയും വലിയുമായി ആ ചെറിയ പൈതലിൻ്റെ തോളല് സ്ഥാനം തെറ്റി കയ്യിൻ്റെ കുഴ തെറ്റി വിഷമിച്ച് പരിക്ക് വറ്റുക ചെയ്തു ഏതായിരുന്നാലും കുട്ടിയെ അബൂസലമയുടെ കുടുംബക്കാർ കൊണ്ടുപോയി ഭർത്താവ് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു കുട്ടിയെ അവർ കൊണ്ടുപോയി ഉമ്മുസലമ ഒറ്റക്കായി ഉമ്മുസലമ തൻ്റെ കുടുംബത്തിൽ അമുസ്ലിങ്ങളായ കുടുംബത്തിലെ പ്രമുഖരുടെ തടവിലും ഭീഷണിയിലുമൊക്കെയായി അകപ്പെട്ടു പോയി അങ്ങനെ ധൈരയായ ഈമാനിൻ്റെ ജീവൽ പ്രതീകമായിട്ടുള്ള ധീരത കാണിച്ച ആ വനിത ആ ഉമ്മ കുഞ്ഞിനെ വിട്ടുകിട്ടാൻ വേണ്ടി ഭർത്താവിൻ്റെ കുടുംബക്കാരുടെ അടുത്ത് പോയി സാമരം ചെയ്തു വീട്ടിൻ്റെ വാതിൽക്കൽ നിന്നും കുത്തിയിരുന്നും അവിടെ നിന്ന് പിരിഞ്ഞു പോവാതെ കുട്ടിയെ കിട്ടണം എന്നുള്ള വാശിയുമായി അങ്ങനെ മാസങ്ങളോളം ആ സമരം തുടർന്നു അവസാനം അബൂസലമയുടെ കുടുംബത്തിലെ കാരണന്മാരിൽ ഒരാൾ ദയ തോന്നിയിട്ട് കുട്ടിനെ ഉമ്മയ്ക്ക് വിട്ടുകൊടുത്തേക്ക് എന്തായാലും ആ കുട്ടിയെയും കൊണ്ട് അവർ ഒറ്റയ്ക്ക് പോവില്ല ഇവിടെ തന്നെ ഉണ്ടാവും പേടിക്കാനൊന്നുമില്ല അങ്ങനെ കുട്ടിന് വിട്ടുകൊടുത്തു കുട്ടിനെ വിട്ടുകൊടുത്ത് കുട്ടിയുമായിട്ട് അവർ ഒട്ടകപ്പുറത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന രംഗമാണ് വെച്ച് ഉസ്മാൻ ഉസ്മാനുബിന് തലഹ കാണുന്നത് ആ നീണ്ട ഇടവേള ഭർത്താവും മദീനത്ത് ഭാര്യനെയും കുഞ്ഞിനെയും ഓർത്തിട്ട് കുഞ്ഞ് ഉപ്പയും ഉമ്മയും ഇല്ലാതെ അവരുടെ കുടുംബത്തിൽ ഈ ഉമ്മ എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ വയ്യാതെ അങ്ങനെ രാവു പകലും ഊണും ഉറക്കവും വിശ്രമവും ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ നമ്മൾ മുഹാജറുകൾ കൂട്ടത്തോടെ അതിനത്തേക്ക് പോയ ചരിത്രങ്ങൾ പലതും വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില ചെറുത ചെറിയ ഭാഗങ്ങളാണെന്ന് തോന്നാമെങ്കിലും വലിയ സംഭവങ്ങളായി തീർന്നിട്ടുള്ള ഒറ്റപ്പെട്ട ഹിജറയുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അവസാനം അവർ ഉസ്മാനുവിൻ തൽഹ അവരെയും കൊണ്ടുപോവുകയാണ് അങ്ങനെ പിന്നീട് ഉമ്മസല്മാർ അള്ളഹാൻ്റെ പറയുന്നുണ്ട് ഇത്ര മാന്യനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല മാന്യന്മാരിൽ മാന്യൻ ബഹുമാന്യൻ എന്തെങ്കിലും വിശ്രമിക്കേണ്ട ആവശ്യമുണ്ടായാൽ അദ്ദേഹം ഒട്ടകത്ത് മുട്ടുകുത്തിച്ചിട്ട് മാറി നിന്ന് ദൂരത്തെ എവിടെയെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയിരിക്കും ഞങ്ങളിറങ്ങി വിശ്രമിച്ച് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒട്ടകപ്പുറത്ത് കയറിയിട്ട് പിന്നെ യാത്ര തുടരാൻ അദ്ദേഹം വരുള്ളൂ അങ്ങനെ രാവും പകലുകളും നീണ്ട യാത്ര മദിനത്ത് കുബായിലെത്തി കുബായിലെത്തിയിട്ട് അവിടെ മക്കയിൽ നിന്ന് ഇചറ പോയി എത്തിപ്പെട്ട പലരുമുണ്ട് അവിടെ എത്തിയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു നിൻ്റെ ഭർത്താവ് അബൂ സൽമ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും സഹോദരി കണ്ടുപിടിച്ച് ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി കളഞ്ഞു അങ്ങനെ അവർ അബൂ സലമയും ഉമ്മ സലമയും തമ്മിൽ വീണ്ടും ആ അന്യനാട്ടിൽ വെച്ച് വീണ്ടും സന്ധിക്കുകയാണ് അവർ ഒരു പുതിയ കുടുംബജീവിതം പോലെ മധുവിതു പോലെ മധുരമുള്ള എന്നാൽ ഹിജറയുടെ ചൂടും പുകയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെയുള്ള ആ കൂട്ടത്തിൽ അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അവസരം അതിനുവേണ്ടിയുണ്ടായി അബൂസലമ ധീരനായ സഹാബിയായിരുന്നു അദ്ദേഹം യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്തു എല്ലാത്തിനും മുന്നിലുണ്ടായി ബദറി യുദ്ധത്തിൽ ധീരമായ തൻ്റെ യുദ്ധപാഠവം അദ്ദേഹം കാണിച്ചു ഊഹിത യുദ്ധത്തിലും അദ്ദേഹം പങ്കെടുത്തു പക്ഷേ ഊഹിത യുദ്ധത്തിൽ അദ്ദേഹം വലിയ സാരമായ പരിക്കുകൾ പറ്റി നിബിസലാസുക്ക് പോലും പരിക്കുകൾ പറ്റി യുദ്ധമാണ് അങ്ങനെ വലിയ പരിക്കുകൾ പറ്റി അവശനായി കിടപ്പിലായി കൂടുതൽ ദിവസങ്ങൾ നിന്നില്ല അദ്ദേഹം മരണപ്പെട്ടു നാലു മക്കൾ ഉണ്ട് നാലു മക്കളെയും വിട്ടയച്ചിട്ടാണ് അബൂസലമായ യാത്രയാവുന്നത് രോഗം മൂർജിച്ചപ്പോൾ എല്ലാവരും സന്ദർശിച്ചു കൊണ്ടിരുന്നു നബീസ്ലല്ലാ അല്ലൈവ് സലമ്മ ദീർഘനേരം വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കും പഠിച്ചവനെ അബുസലമക്കിനി ആശ്വാസം നൽകണമേ പുറത്തു കൊടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു എല്ലാ ശേഷക്രിയകളും ചെയ്യാൻ നബി അലാഹസം മുന്നിലുണ്ടായി രോഗമായി കിടക്കുമ്പോൾ രോഗം എന്ന് പറഞ്ഞുകൂടാ യുദ്ധത്തിലെ പരിക്കുകളാണ് അബു സലമ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നബീസ്ലല്ലാസ് പഠിപ്പിച്ചൊരു ദ്വാള അള്ളാഹു മാജിർ നാഫി മുസീബത്തിന വാഹലി ഫുലഹൻ ഹ പഠിച്ചവന് ഈ പരീക്ഷണങ്ങളിൽ ഇത് ഏൽക്കേണ്ടി വന്നതിൽ അതിൻ്റെ ക്ഷമയുടെ പുണ്യം ഞങ്ങൾക്ക് നൽകണമേ അതിനേക്കാൾ ഹൈറായതിന് പകരം നൽകണമേ എന്ന് പിന്നെ അദ്ദേഹത്തിന് ശേഷം വിധവയായ നാല് അനാഥ മക്കളെയുമായി കഴിഞ്ഞുകൂടുന്ന ഉമ്മ ആ വലിയ ത്യാഗത്തിൻ്റെ സന്ധികളിലൊക്കെ ഈ പ്രാർത്ഥന ആവർത്തിക്കുമായിരുന്നു അവരെന്നെ പിന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിനും പോന്ന നല്ല മനുഷ്യൻ എൻ്റെ കുട്ടികളുടെ വാപ്പ അബൂസലമാർ അദ്ദേഹത്താക്കൾ ഹയറായത് ആരാ ഇനി ഉണ്ടാവുക എന്നിട്ടും നബിസ്ലാൻസ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം അവരുടെ ഇദ്ധ കാല അവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികളെ സംരക്ഷിക്കണമല്ലോ ഉമ്മുസലമക്കും ഒരു അത്താണി വേണം അതോർത്തിട്ട് വളരെ ദയാലുവും ധർമ്മിഷ്ഠനും സമ്പന്നനുമൊക്കെയായ മഹാനായ അബുവ ക്രിസിദ്ധിഖ് ഖറിള്ളാനു ഒരു വിവാഹ ആലോചന അഭ്യർത്ഥന മുന്നിലേക്ക് വെച്ചു അവരെ സമാ കുടുംബത്തെ സംരക്ഷിക്കലായിരുന്നു ഉദ്ദേശം പക്ഷേ ഉമ്മുസലമ തൻ്റെ പ്രായവും അതുപോലെ നാലു മക്കളുടെ അവസ്ഥയും ഒക്കെ ഓർത്തിട്ട് ബഹുമാന്യരായ അബുവ ക്രിസിദ്ധിഖർ ഉള്ളാഹിനൊരു ഭാരമാവരുത് എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു മാറി അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഉമർ റദിള്ളാഹുവിന് ഒരിക്കൽ വരുന്നത് എന്നിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ ഉമ്മ സലമ റവനോട് പറഞ്ഞു അള്ളാൻ്റെ റസൂൽ സല്ല അലി വല്ലം താങ്കളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ എന്താണ് പറയേണ്ടത് എന്നറിയാത്തൊരവസ്ഥയിൽ എന്നാലും അദ്ദേഹം അവർ തൻ്റെ ഉപായങ്ങളും ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞു എനിക്ക് റസൂലക്കൊരു കല്യാണം എന്നത് എല്ലാ നിലക്കും സന്തോഷവും കുടുംബത്തിൽ എല്ലാ നിലക്കും ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന നബിയോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു മഹതിയെയാണ് നമ്മളൊക്കെ മനസ്സിൽ കാണുക തിരഞ്ഞെടുക്കുക എന്നെ അതിന് പറ്റൂല എനിക്കൊരുപാട് വയസ്സായി പിന്നെ അബൂസലമ പോകുമ്പോൾ ഈ നാല് ഫൈതങ്ങളെയും എൻ്റെ കൂടെ ഏൽപ്പിച്ചിട്ടാണ് പോയത് ഇതെല്ലാം നബിക്കൊരു ഭാരമാകുന്നത് എനിക്കിഷ്ടമല്ല ഞാനാണെ വലിയ ദേഷ്യക്കാരിയാണ് എന്ന് പറഞ്ഞു ഉമർ ചെന്നിട്ട് ഈ വിവരം ആലോചനയുടെ വിവരം ചെന്നിട്ട് നബിയോട് പറഞ്ഞു പിന്നീട് നബി നബീസ്ലല്ലാ അല്ലൈവലമ നേരിട്ട് തന്നെ വിഷയത്തിന് പരിഹാരമുണ്ടാക്കി ഉമ്മ സമ പറഞ്ഞു താങ്കളെ ചൊല്ലി അയച്ചതൊക്കെ ഞാൻ അറിഞ്ഞു സാരല്ല എനിക്ക് താങ്കളേക്കാൾ പ്രായമുണ്ടല്ലോ കുട്ടികൾ എൻ്റെയും കുട്ടികളാവും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അള്ളാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു പിന്നെ അള്ളാൻ്റെ റസൂൽ സല്ലാസിനോടെ മുന്നിൽ എനിക്കൊന്നും പറയാനുണ്ടായില്ല ഒരു തടസ്സവും പറയാനുണ്ടായില്ല സല്ലം ത് നഫ്സിൽ റസൂലില്ല ഞാൻ എന്നെ റസൂലക്ക് വിട്ടുകൊടുത്തു അതിൽ പറയുന്നത് മൂത്ത മകനോട് പറയാണ് ഉമ്മുസൽമ നീ എൻ്റെ നിക്കാഹ് നീ നിർവഹിക്കി പ്രായപൂർത്തിയായ മകനോട് അങ്ങനെ മകനാണ് ഉമ്മയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉമ്മയായി എല്ലാ വിശ്വാസികളുടെയും ഉമ്മയായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ ജീവിക്കുകയാണ് അങ്ങനെ ഹിജറെ മക്കത്ത് നിന്ന് ഒറ്റയ്ക്കിങ്ങനെയുള്ള ഈ യാത്രയിൽ കുബായിലെത്തിപ്പെട്ടപ്പോൾ ഇത് കണ്ട പലരും ഉമ്മുസലമ്മയാണ് ഈ വന്നിട്ടുള്ളത് അബൂഉമ്മയ്യത്ത് മുനൽമുഖ ഇറയുടെ മകളാണ് എന്നറിഞ്ഞപ്പോൾ ആശ്ചര്യപ്പെട്ടു കാരണം ഇവരുടെ പിതാവ് അബൂമ്മയ്യത്ത് മക്കയിൽ അറിയപ്പെടുന്ന ധർമ്മിഷ്ഠനാണ് മാത്രല്ല അദ്ദേഹത്തിൻ്റെ ഔദാര്യത്തിനും ദാനശീലത്തിനും ഒരു നിർബന്ധ സ്വഭാവം ഉണ്ടായിരുന്നു വിദേശികളാരും ഒരു വഴിയാത്രക്കാരും മക്കത്തൂടെ പോകരുത് എൻ്റെ ഭക്ഷണം കഴിക്കുകയും എൻ്റെ ഒത്താശ സ്വീകരിക്കുകയും ചെയ്യാതെ അതിന് വേണ്ടുന്ന ചിലവൊക്കെ ഞാൻ കൊടുക്കും എല്ലാവരും അത് കണ്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിന് വിട്ടുകൊടുക്കലാണ് ഇങ്ങനെ എല്ലാ യാത്രക്കാരെയും എല്ലാ വിദേശികളെയും സൽക്കരിക്കുന്ന പിതാവിൻ്റെ മകളാണ് ഒറ്റയ്ക്ക് ദിവസങ്ങൾ നീണ്ട യാത്ര മക്കത്തുനിന്ന് മദീനത്തേക്ക് ഹിജറയായി വന്നിട്ടുള്ളത് ആദ്യത്തെ ഹിജറ ഹിജറയിൽ ആദ്യമായി മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീനത്തെത്തിയ സഹോദരിയാണ് ഒന്നാമത്തെ ഹിജറ നടത്തിയിട്ടുള്ള സഹോദരി ഉമ്മുസല റലിയാ വന്ന പ്രവാചക പത്നിയായി അഖിലവയത്തിൽ നബിയുടെ കുടുംബത്തിൽ ഒരംഗമായി മാറിയപ്പോൾ അവർ മറ്റ് ഭാര്യമാരുടെയൊക്കെ ഇടയിൽ ഒതുങ്ങിപ്പതുങ്ങി പ്രായം ചെന്ന ഞാൻ കുടുംബജീവിതത്തിലും വീട്ടിനകത്തെ സന്തോഷ നിമിഷങ്ങളിലൊന്നും ഒരു തടസ്സമായി മാറരുത് എന്ന് വിചാരിച്ച് അവർ കൽപ്പിച്ചുകൂട്ടി ഒതുങ്ങിപ്പതുങ്ങി കഴിഞ്ഞുകൂടാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ ഉള്ള അവസരത്തിൽ എന്നാൽ പ്രായം കൊണ്ട് എല്ലാവരുടെയും ആദരവും പരിഗണനയുമൊക്കെ അവർക്കുണ്ടാവുകയും ചെയ്തു അതിനിടയിലാണ് ഹുദൈവിയ സന്ധ്യയുടെ ഇജറ ആറാം വർഷത്തിലെ സംഭവം വളരെ ചുരുക്കി പറയാം അപ്പോഴേ ഹിജറക്ക് ഒറ്റയ്ക്ക് എല്ലാം ഉപേക്ഷിച്ച് മദീനത്തേക്ക് പോവാൻ അള്ളാവിനെയും റസൂലിനെയും ആദർശത്തെയും മാത്രം കയ്യിലെടുത്തുകൊണ്ട് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് യാത്രയ്ക്കൊരുങ്ങിയ അവർ ധീരതയും തൻ്റെയുടെയും കാണിച്ച വേറെയും രംഗങ്ങളുണ്ട് അതിലൊന്നാണ് ഹുദൈബിയ സന്ധി ആറു വർഷം ഇടയ്ക്ക് പലപ്പോഴും മക്കത്തേക്ക് ഒരുങ്ങിയിട്ട് ശത്രുക്കൾ സമ്മതിച്ചിട്ടില്ല ഒന്ന് ചെല്ലാനോ അതിനു ചുറ്റുമൊന്ന് തവാഫ് ചെയ്യാനോ അവസാനം നബി നബീസ്ലാ അലൈവലമ സ്വപ്നത്തിൽ കാണുകയും കഴബ ചെന്ന് തവാഫ് ചെയ്യുന്നതും ഉമ്ര നിർവഹിച്ചതും അത് പ്രഖ്യാപിക്കുകയും എല്ലാവരും ഒരുപാട് ആളുകൾ കൂട്ടത്തോടെ ഉമ്ര ചെയ്യാൻ വേണ്ടി നബീസ്ലാസിനോടൊപ്പം പുറപ്പെടുകയും ചെയ്തു കുറേശികൾ വിവരറിഞ്ഞു ദുരഭിമാനികളും അഹങ്കാരികളുമായ അവർ അത് സഹിക്കാൻ അവരുടെ മനസ്സ് സമ്മതിച്ചില്ല മുഹമ്മദും കൂട്ടരും തിരിച്ചു ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ദൈവങ്ങളെയും ലാത്തനെയും ഉജ്ജനെയും അനാത്തനെയും ഒന്നും പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ അല്ലാതെ മാത്രം വിളിച്ചിട്ട് ലാലിലാലും പറഞ്ഞിവിടെ കഴിവത്തിൻ്റെ ഇത് തവാഫ് ചെയ്യുക അത് പറ്റില്ല അങ്ങനെ ചരിത്രം പ്രസിദ്ധമാണ് ഉദൈവീയ സന്ധി അവർ സഹലിനെയും മറ്റും വിട്ടു അങ്ങനെ ഉദൈബിയിൽ വെച്ചിട്ട് പല ചർച്ചകളും നടത്താൻ അവസാനം ഒരു കരാറിലെത്തി കരാർ പ്രകാരം എല്ലാവരും തിരിച്ചു പോകണം അടുത്ത വർഷം നോക്കാം ഉംറൻ്റെ കാര്യം വേറെയും ഒരുപാട് നിബന്ധനകളുണ്ട് എല്ലാം ഏകപക്ഷീയമാണ് കുറേശികൾക്ക് മുഷരിക്കുകൾക്ക് അനുകൂലമാണ് അതുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സഹാബികൾക്ക് പലർക്കും തോന്നി ഉമർ അലുള്ളാവിന് വരെ കരാറുണ്ടാക്കാൻ വന്ന സായ കഥ കഴിച്ചെങ്കിലോ എന്ന് വിചാരിച്ചു നബി അസു പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് വാക്ക് ലംഘിക്കാൻ സാധ്യല്ല കരാർ പാലിച്ചേ പറ്റൂ നിങ്ങളെല്ലാവരും ബലിമൃഗത്തെ കൊണ്ടുവന്നവരൊക്കെ അതിനറക്കുക ഇഹ്റാമിൽ പ്രവേശിച്ച എല്ലാവരും ഇഹ്റാമെന്ന് വിരമിക്കുക മുടി നീക്കം ചെയ്യുക ഇതിനു വേണ്ടി നബീസ് അല്ലു ആഹ്വാനം കൊടുത്തു പക്ഷേ ഒരു കുട്ടിയും സമ്മതിക്കുന്നില്ല ആരും അത് നടപ്പിലാക്കാൻ തയ്യാറല്ല കാരണം അവരുടെ മനസ്സ് മുഴുവൻ ഇത്ര വലിയ നിന്ദമായ ഒരു അമ്പ പരാജയപ്പെട്ട ഒരു കരാറായിപ്പോയല്ലോ എന്തിനു നമ്മൾ പാലിക്കണം മക്കത്തേക്ക് അങ്ങോട്ട് പോവുക ഉമ്ര കഴിഞ്ഞിട്ട് വരാം എന്നുള്ള ചിന്തയാണ് ഒന്നിലധികം പ്രാവശ്യം നബീസ് അല്ലു ഇത് പറഞ്ഞു പക്ഷെ ആരും അനങ്ങുന്നില്ല നബി നബീസ്വല്ലാം തനിക്ക് വിശ്രമിക്കാൻ കിട്ടി ഉണ്ടാക്കിയ പന്തലിൻ്റെ അകത്തേക്ക് കയറി ഈ പ്രതിസന്ധി നേരിട്ട് കണ്ടും നബീസ്വല്ലാം മുഖത്ത് നിന്ന് വായിച്ചും പക്കുമതിയായ ഉമ്മുസലമാർന്ന മനസ്സിലാക്കി അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ ദൂതരും നിങ്ങൾ പറയാൻ നിൽക്കണ്ട കാരണം ഒന്നിലധികം പ്രാവശ്യം പറഞ്ഞു റസൂറുള്ള പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാത്തൊരവസ്ഥ സഹാബികൾക്കുണ്ടാവുക അത് ആ രീതിയിൽ നേരിടുന്ന അനുഭവിക്കേണ്ടുന്നൊരവസ്ഥ പ്രവാചകർക്കുണ്ടാവുക ഉമ്മു സലമാർ അള്ളാഹനെ പറഞ്ഞു നിങ്ങളിനി പറയാൻ നിൽക്കണ്ട നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ട് മുടിയാണ് കളയുക ബലിമൃഗത്തെ ഇറക്കുക എല്ലാവരും പിന്നാലെ ചെയ്തോളും എന്ന് പറഞ്ഞു അങ്ങനെ മല പോലെ വന്ന ആ സംഗതി മഞ്ഞുപോലെയായി എന്ന് പറഞ്ഞതുപോലെ നബീസ്ലാ അല്ലൈവ് സല ഉമ്മു സലമാർ അള്ളൂ അള്ളാവിൻ്റെ ആ മഹദിയുടെ വളരെ നയപരമായ ആ തീരുമാനം ഒരു വഴി കിട്ടിയതുപോലെ ഏറ്റെടുത്തിട്ട് നടപ്പിലാക്കുകയും എല്ലാവരും മുടി നീക്കം ചെയ്ത് എറാമിൽ നിന്ന് വിരമിച്ചു ബലിമൃഗത്തെ കൊണ്ടുവന്നവരെല്ലാം ബലിയേർത്തു അങ്ങനെ ഉദീപീയ സന്ധിയുടെ വിജയകരമായ പര്യവസാനം ഉണ്ടായത് അവിടെ ആ നിർണായകമായ ഘട്ടത്തിൽ പരിഹാരമായത് ധീരയായ പണ്ഡിതയായ ഉമ്മു സലമ ഉമ്മുസലമ റലിഅള്ളാഹനയുടെ ആ അഭിപ്രായമാണ് ദൃഢമായ സുചിന്തിതമായ അഭിപ്രായം അവർ പിന്നെയും വളരെ കാലം ജീവിച്ചു മക്ക ഫത്തെഹനും നബീസ് അലല്ലാസോടൊപ്പം അവരുണ്ട് അന്ന് ആയിഷ റലി അള്ളാഹനെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് പഠിക്കാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള നബി ജീവിതത്തിൽ നിന്നും പകർത്തി കൊടുത്തിട്ടുള്ള മഹതി അവരാണ് ഉമ്മുസലമാ അറുല്ലാന്നയാണ് അവർ ഫത്തുമക്കയിലുണ്ട് പിന്നീട് അവരുടെ ഒരു വിശേഷം പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സലാ സമയം പോലെ ഈണത്തിലും വൃത്തിയിലും ഖുർആാൻ പാരായണം ചെയ്യുമായിരുന്നു ഉമ്മു സലമാ റില്ല കുട്ടികളെല്ലാം അങ്ങനെ പഠിപ്പിക്കുമായിരുന്നു എന്ന് കാണാം അവസാനം എൺപത്തി നാലാമത്തെ വയസ്സിൽ അവർ വെടിഞ്ഞു ഹിജിറയുടെ ചരിത്രം ഓർത്തുപോകുന്ന ഈ പുതുവർഷ പുലരിയിൽ ഹിജിറ വർഷത്തിൻ്റെ ഇജിറ കലണ്ടറിൻ്റെ പുതിയ തുടക്കത്തിൽ ആ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള നിർണായകമായ ശ്രദ്ധേയമായ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന മഹിളാമണികളുടെ ഹിജറയുടെ ചരിത്രം വേറെ നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിം ഉമ്മത്തിൽ കുടുംബത്തിൽ പ്രദേശങ്ങളിൽ മഹല്ലത്തുകളിലൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും ദീൻ അറിഞ്ഞ സഹോദരിമാർ ഉമ്മമാർ ത്യാഗത്തിന് തയ്യാറാവുകയും മാതൃക കാണിക്കുകയും ചെയ്യാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ബാധ്യതയായും പാഠമായും അത് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു വന ഗ്രൈകുമാർ